അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലി കുല്ലി വസ്വഹാബതി അജ്മാഈൻ അമ്മാ ബഅദു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ഫക്കീർ, ആരാണ് മിസ്കീൻ? ഫിത്ർ സക്കാത്തു വാങ്ങാൻ അർഹതപ്പെട്ട ലിസ്റ്റിൽ മുൻഗണന പട്ടികയിൽപ്പെട്ടവരാണ് ഫക്കീർ മിസ്കീൻ എന്നും, ആരാണ് ഫക്കീർ മിസ്കീൻ എന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി എന്താണെന്നും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഏകദേശം ഒക്കെ ആ ഫക്കീർ മിസ്കീന്മാർ ആരാണെന്നുള്ള ധാരണ നമുക്ക് കിട്ടി എന്ന് വിശ്വസിക്കാം. എന്നാൽ ഇനി ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്, ഫിത്ർ സക്കാത്ത് ബാധിതപ്പെട്ടവർ ആരൊക്കെയാണ്, ഇത് സമ്പന്നന്മാർക്ക് മാത്രം അള്ളാഹു തആല നിശ്ചയിച്ചതാണോ, അല്ലെങ്കിൽ ഇടനിലക്കാരായ ആൾക്കാർക്ക് മാത്രം അള്ളാഹു നിശ്ചയിച്ചതാണോ ഫിത്ർ സക്കാത്ത്, അതോ അതിലും താഴേക്കിടയിലുള്ള ആൾക്കാർ, പാവങ്ങളായ ആൾക്കാർ, അവർക്കും ഫിത്ർ സക്കാത്ത് ഉണ്ടോ, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തീർച്ചയായും ഫിത്ർ സക്കാത്ത് സമ്പന്നന്മാരുടെ മാത്രം ബാധ്യതയല്ല, മധ്യവർഗത്തിൻ്റെ ഇടനിലക്കാരായ ആൾക്കാരുടെ മാത്രം ബാധ്യതയല്ല, അതിൻ്റെയും താഴെ തട്ടിലുള്ള ആൾക്കാരുടെയും കൂടെ ബാധ്യതയാണ് തൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. കാരണം ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ശാരീരിക തൻ്റെ ശരീരത്തിൻ്റെ സക്കാത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്ക് ശരീരം ജീവൻ നൽകി എന്നതിനുള്ള നന്ദിയായിട്ട് നികുതി എന്ന നിലയിൽ കൂടി വാർഷിക ടാക്സാണ് യഥാർത്ഥത്തിൽ ഈ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നല്ലോ. അത് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും കൊടുക്കേണ്ടതാണത്. സമ്പന്നന്മാർക്ക് മാത്രമല്ല ജീവൻ എന്ന അനുഗ്രഹം സമ്പന്നന്മാർക്കും മധ്യനിലക്കാർക്കും പാവങ്ങൾക്കും എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് കൊടുക്കുവാൻ എന്തെങ്കിലും ഒരു 2.5 കിലോ അരി കൊടുക്കാൻ കഴിവുണ്ടോ എങ്കിൽ അവനൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. അതായത് പറഞ്ഞു വന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, പ്രിയപ്പെട്ടവരെ, ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഒരു വ്യക്തി അവൻ്റെ സ്വന്തം ചെലവ്, അവൻ്റെ ആശ്രയത്തിൽ കഴിയുന്ന തൻ്റെ ഭാര്യയുടെ ചെലവ്, അതുപോലെ തന്നെ അവൻ്റെ മക്കളുടെ ചെലവ്, ഇനി മാതാപിതാക്കൾ സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിൽ, സാമ്പത്തികമായ കാര്യമായ ശേഷിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ചെലവ് വഹിക്കുന്നയാളാണ് ഈ മകനെങ്കിൽ അവൻ്റെ മേൽ ബാധ്യതയാണല്ലോ, സമ്പത്തി ഇല്ലാത്തവരാണെങ്കിൽ. അപ്പോൾ അവരുടെയും ചെലവ് എന്താ ചെലവ്? ഇവരുടെ എല്ലാവരുടെയും ഭക്ഷണം, പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ അവർക്കുള്ള പാർപ്പിടം, പിന്നെ കടമുണ്ടെങ്കിൽ കടം, ഇതെല്ലാം കൊടുക്കണം. കൊടുത്തിട്ടും ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടുന്നത്. എപ്പോഴാണ്? പെരുന്നാളിൻ്റെ, അത് എല്ലാ ഒരാഴ്ചത്തെ ചിലവല്ല ഈ പറഞ്ഞത്, ഒരു മാസത്തെ ചിലവല്ല ഈ പറഞ്ഞത്, 2 ദിവസത്തെ ചിലവല്ല ഈ പറഞ്ഞത്, പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ സൂര്യാസ്തമയം, അതായത് റമളാനിൻ്റെ അന്ത്യം കുറിക്കപ്പെടുന്ന ആ സൂര്യാസ്തമയം. അപ്പോൾ ആ സൂര്യാസ്തമയം മുതൽ അടുത്ത സൂര്യാസ്തമയം വരെ, ആ സൂര്യാസ്തമയം, സൂര്യോദയമല്ല, സൂര്യാസ്തമയം മുതൽ അടുത്ത സൂര്യാസ്തമയം വരെ, അതായത് പെരുന്നാളിൻ്റെ ആ ദിവസം, ആ സൂര്യാസ്തമയം വരെയുള്ള സമയങ്ങൾക്കിടയിൽ ഈ പറയപ്പെട്ട ചെലവ്, ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ പാർപ്പിടം, കടം എന്നിവ കഴിച്ച് ബാക്കി തൻ്റെ കയ്യിലുണ്ടെങ്കിൽ, 2.5 കിലോ അരിയുടെ തൻ്റെ ഭാര്യയെ കൂടെ ഉൾപ്പെടുത്തിയാണെങ്കിൽ 5 കിലോ അരിയുടെ, തൻ്റെ മക്കൾ 2 പേരുണ്ടെങ്കിൽ 10 കിലോ അരിയുടെ പൈസ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ക്യാഷ് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, തീർച്ചയായും അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മിച്ചമുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം.
ധാരാളം പൈസ കയ്യിലുണ്ടാവണം, 10,000 രൂപ ഉണ്ടാകണം, 2,000 രൂപ ഉണ്ടാകണം എന്നൊന്നു നിബന്ധന ഇസ്ലാമിലില്ല. പൈസ ഉള്ളവനാവണം, ഒരു ഇടനിലക്കാരനാവണം ഒന്നും ഇസ്ലാമിലില്ല. ഈ പറഞ്ഞതുപോലെ അവൻ്റെ പെരുന്നാൾ ദിവസത്തിൽ തൻ്റെ ആശ്രയത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് അത്യാവശ്യമായ ഭക്ഷണം, ആഡംബരമുള്ള വസ്ത്രമല്ല, അത്യാവശ്യമായ വസ്ത്രം, അതുപോലെ അവനുള്ള പാർപ്പിടം, അതുപോലെ കടം. പാർപ്പിടം എന്ന് പറയുമ്പോൾ വാടക വീടാണെങ്കിലും ശരി, കയറി കിടക്കാൻ ഒരിടം മതി ആണെങ്കിലും, അതുപോലെ അവൻ്റെ കടം കഴിച്ചും കൂടെ ആയിരിക്കണം. ഈ കടം എന്ന് പറയുമ്പോൾ പലർക്കും ധാരണ ഉണ്ടാവും, ഞാനിപ്പോൾ 1,00,000 രൂപ കടമുള്ളവനാണ്, 2,00,000 രൂപ കടമുള്ളവനാണ്, എനിക്ക് ഫിത്ർസകാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇൻഷാല്ലാ ആ കടത്തെ സംബന്ധിച്ച്, ഏത് കടക്കാരെ സംബന്ധിച്ചാണെന്ന് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിച്ച് ബാക്കി വല്ലതും മിച്ചമുണ്ടെങ്കിൽ, ഫിത്ർസകാത്ത് കൊടുക്കാനുള്ള പൈസ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഏകദേശം ഒരു 100 രൂപ, 110 രൂപ, 150 രൂപ ഉണ്ട് എങ്കിൽ നിർബന്ധമാണ് അവൻ ഫിത്ർസകാത്ത് കൊടുത്തേ പറ്റൂ. എപ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലായില്ലേ, ഫിത്ർസകാത്ത് കൊടുക്കാൻ സമ്പത്ത് ധാരാളം ഉണ്ടാകേണ്ട ആവശ്യമില്ല. സമ്പത്ത് വളരെ കുറവാണെങ്കിൽ പോലും ഫിത്ർസകാത്ത് കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ ചിലപ്പോൾ മിസ്കീന്മാർ വരെ എന്ത് ചെയ്യണം, ഫിത്ർസകാത്ത് വാങ്ങാനും കൊടുക്കാനും ഉള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ടവണ്ണം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.